packaging ideas. All packaging solutions. നമ്മുടെ നാട്ടിൽ സാധാരണയായി പല പാക്കറ്റുകൾ ഇറങ്ങുന്നത് ഈ രൂപത്തിലാണ്. ഇപ്പോൾ കുടുംബശ്രീയുടെ ഒക്കെ പ്രൊഡക്റ്റുകൾ വളരെ നല്ല പ്രൊഡക്റ്റാണ് കുടുംബശ്രീയുടെ. പക്ഷെ എന്താ പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇവരുടെ പാക്കിങ് തീരെ ഒരു മനോഹാരിത ഉണ്ടാവില്ല. അത് കാരണം ഇവർക്ക് മാർക്കറ്റിൽ വേണ്ടതുപോലെ മാർക്കറ്റ് പിടിക്കാൻ കഴിയില്ല. നല്ല പ്രൊഡക്റ്റായിരിക്കും, പക്ഷേ പാക്കിങ്ങിൽ തീരെ ശ്രദ്ധിക്കില്ല. പാക്കിങ് ഇതുപോലെ ഒരു മെറ്റലൈസ്ഡ് പോളി പാക്കിലൊക്കെ വെച്ചിട്ട് പാക്ക് ചെയ്യുന്ന സിസ്റ്റമാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കില്ല. അതേസമയം ഇതേ സാധനം തന്നെ നല്ലൊരു പാക്കറ്റിലാക്കി കൊടുത്താൽ ഇതിൻ്റെ അട്രാക്ഷൻ മൊത്തം മാറും. ഒരു കമ്പനിയായിട്ട് ആൾക്കാർ ഇത് കണക്കാക്കും. അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളൊരു പ്രൊഡക്റ്റ് ഇറക്കി ഒരാൾ ഇതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സാധാരണ നമ്മളെങ്ങനെ കാണുക, ഈ കുടുംബശ്രീയുടെ പ്രൊഡക്റ്റൊക്കെ എത്ര നല്ലതാണെങ്കിലും ഇതുപോലൊരു മെറ്റലൈസ്ഡ് പോളി പാക്കിലാക്കിയിട്ട് ഇതിലൊരു സ്റ്റിക്കർ അടിച്ചുകൂടെ കൊടുക്കും. അപ്പോൾ അങ്ങനെ സ്റ്റിക്കർ അടിച്ച് കൊടുക്കുന്നതോടുകൂടി ഇതിൻ്റെ വാല്യൂ ഉദ്ദേശിക്കുന്ന അത്ര വാല്യൂ കിട്ടൂല. ആൾക്കാർക്ക് എപ്പോഴും നല്ല പാക്കിങ്ങിൽ നല്ല ബോക്സിലൊക്കെ ആക്കി കൊടുത്താൽ മാത്രമേ ഈ കാണുന്ന സാധനങ്ങൾ വളരെ മനോഹരമായിട്ട് വിറ്റുപോകുള്ളൂ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വളരെ നല്ല മനോഹരമായിട്ടുള്ള പാക്കിങ്ങിൽ വേണം ഇത്തരം പ്രൊഡക്ട്സുകളൊക്കെ മാർക്കറ്റിൽ ഇറക്കാൻ. അപ്പോൾ നമുക്ക് നമ്മളൊരു ആഴ്ചക്കൊരിക്കൽ മാർക്കറ്റിൽ നിന്ന് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് എടുത്തിട്ട്, ഏറ്റവും നല്ല പ്രൊഡക്റ്റ് അല്ല, ഏറ്റവും നല്ല പാക്കിംഗ് ഉള്ള പ്രൊഡക്റ്റ് എടുത്തിട്ട് നമ്മൾ പരിചയപ്പെടുത്തുന്ന ഒരു പുതിയ വീഡിയോ ആണ് ഇവിടെ തുടങ്ങുന്നത്. അത് പാക്കിങ്ങിനെ പറ്റിയിട്ടുള്ള ബെസ്റ്റ് പാക്കിംഗ് ദി വീക്ക് എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു സീരീസ് നമ്മൾ ഇറക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരാഴ്ചത്തെ ഏറ്റവും നല്ല ഒരു പാക്കിംഗ് അതാണ് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ ആ പ്രൊഡക്റ്റിൻ്റെ ഓരോരോ ദിവസവും നമ്മളത് ഒബ്സർവ് ചെയ്യും. മാർക്കറ്റിലൊക്കെ പോകുന്ന സമയത്ത് അത് ശ്രദ്ധിക്കും. ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ട് നമുക്കത് അട്രാക്ഷനായിട്ട് തോന്നുന്ന പാക്കറ്റ് വാങ്ങിക്കൊണ്ടുവന്ന് അത് നിങ്ങൾ പരിചയപ്പെടുത്തി തരിക എന്നുള്ളതാണ് ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുപോലെ നിരവധി വീഡിയോസ് ഇനി ഇതുപോലെ വരാനുണ്ട്. നമ്മൾക്ക് എവിടെ നിന്നാണോ നല്ല പാക്ക് കിട്ടുന്നത് ആ പാക്കിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് മുഴുവനായിട്ട് പരിചയപ്പെടുന്ന വീഡിയോ ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഒരു പുതിയ പ്രൊഡക്റ്റാണ്. ആ പ്രൊഡക്റ്റ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ ഞാനിത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ആഴ്ചത്തെ നമ്മുടെ ബെസ്റ്റ് പാക്കിങ്ങിലേക്ക് ജാക്ക് ഫ്രൂട്ട് 365 എന്നുള്ള തിരഞ്ഞെടുക്കാൻ കാരണം ഇത് വളരെ മനോഹരമായിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. ഇതിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഈ ഒരു പാക്കിങ്ങിൻ്റെ ഒരുപാട് പ്രത്യേകതകൾ ഈ കമ്പനി ഇതിൻ്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ആഴ്ചത്തേക്ക് നമുക്ക് ഈ ഒരു പ്രൊഡക്റ്റിനെ ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഈ പ്രൊഡക്റ്റ് ഒന്ന് നമുക്ക് പൊട്ടിച്ച് നോക്കാം എങ്ങനെയാണ് ഇതിൻ്റെ അകത്തുള്ളതെന്ന്. കണ്ടോ, ഇതാണ് ഈ പ്രൊഡക്റ്റിൻ്റെ അകത്തുള്ളത്. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് ജാക്ക് ഫ്രൂട്ട് 365 എന്നുള്ള ഒരു പുതിയ പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇത് പച്ച ചക്കപ്പൊടിയാണ് ഇതുള്ളത്. നമ്മളെ പച്ച ചക്കപ്പൊടി അവർ പൊടിയായിട്ട് ഉപയോഗിച്ചിട്ട് ഉള്ള സാധനമാണിത്. അതായത് ഇവരെന്തൊക്കെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങൾ ഇവർ പറയുന്നുണ്ട്. ഇത് കഴിച്ചാലുണ്ടാകുന്ന പല ഗുണഗണങ്ങളെ പറ്റിയിട്ടൊക്കെ വളരെ വ്യക്തമായിട്ട് ഞാനത് പറയുന്നുണ്ട്. അതൊക്കെ ഞാൻ പിന്നീട് പറയാം. ഏതായാലും ഇവരുടെ പ്രൊഡക്ട്സ് ഇതൊക്കെയാണ്. ഈ ബോക്സിനകത്ത് ഇങ്ങനെയുള്ള സാധനമാണ്. അപ്പോൾ ഏതായാലും നമുക്കിത് മാറ്റിയിടാം, മറ്റിടത്തിലേക്ക് സംസാരിക്കാം. അതായത് ഈ ഒരു ബോക്സ് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഈ ബോക്സ് ഇവർ വളരെ ശ്രദ്ധിച്ചത് ഇവിടെയും അവരുടെ ബ്രാൻഡ് കൊടുത്തിട്ടുണ്ട്. വളരെ ശ്രദ്ധിക്കപ്പെടുന്ന രീതിയിൽ തന്നെ ഒരു ബ്രാൻഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ അതിൻ്റെ ബ്ലഡ് ഷുഗറൊക്കെ കുറയുന്നതാണ് അവർ പറയുന്നത്. അതായത് നമ്മുടെ ബ്ലഡിലെ ഷുഗറൊക്കെ ഈ ചായ സോറി ഈ ചക്കപ്പൊടി കഴിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ഷുഗറൊക്കെ കുറയുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയുള്ള സാധനമുണ്ട്. അപ്പോൾ ഇവിടെ നിങ്ങൾ കണ്ടോ, ഈ ഒരു സ്പൂണും ഈ ഒരു ഏരിയയും നല്ല ഗ്ലേസിങ് തോന്നുന്നതാണ്. ഇതൊക്കെ ഒരു മാറ്റ് ഫിനിഷിങ്ങിലാണ്. ഈ ഭാഗമൊക്കെ ഒരു മാറ്റ് ഫിനിഷിംഗ് ആണെങ്കിൽ ഇവിടെ മാത്രമാണ് ഗ്ലേസിങ് വരുന്നത്. അപ്പോൾ ഇത് ലേസർ വർക്ക് എന്നതിന് പറയാം. ഇതൊരു ലേസർ വർക്കാണ്. അപ്പോൾ ഇതുപോലെ ഇതൊന്ന് പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുകയല്ലേ. ഇപ്പോൾ ഈ ജാക്ക് ഫ്രൂട്ട് 365 എന്നുള്ള ഈ ഒരു ഏരിയ മാത്രം നന്നായി കഴിയുമ്പോൾ പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അപ്പോൾ പ്രോജക്റ്റ് ചെയ്ത് നിൽക്കുന്നതിന് ഇതിന് പറയുന്നതാണ് എംബോസ് ചെയ്യുക എന്ന് പറയുന്നത്. ഇതൊരു ട്രീറ്റ്മെൻറ്റാണ്. അതുപോലെ ഈ ഒരു ഏരിയയും ഇവർ പിന്നെ ലേസർ ചെയ്തിരിക്കുന്നത്, ലേസർ ചെയ്തിട്ട് ഒരു എംബോസും കൊടുത്തിട്ടുണ്ട്. അത് കാരണം പെട്ടെന്ന് ഇങ്ങോട്ട് എടുത്ത് കാണിക്കുന്നുണ്ട്. ഇതൊരു 200 ഗ്രാമിൻ്റെ പാക്കാണ്. ഇതൊരു സാധാ നമ്മളൊരു കോറഗേറ്റഡ് ബോക്സാണിത്. വലിയ കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനമല്ല. ഒരു സാധാ ഒരു
കൊറഗേറ്റഡ് ബോക്സാണിത്. പക്ഷേ ഇവരിവിടെ ചെയ്തിരിക്കുന്ന കാര്യങ്ങൾ ഇവിടെ ബ്രാൻഡിങ്ങിൽ വളരെയധികം ശ്രദ്ധിച്ചിട്ടുണ്ട്. ഇവിടെ ഒരു ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ടോപ്പിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ സൈഡിൽ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഈ സൈഡിലും ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, ബാക്ക് സൈഡിലും ഇവർ ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്, അടിയിലും ബ്രാൻഡിങ് കൊടുത്തിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ബ്രാൻഡിന് വളരെ പ്രാമുഖ്യം കൊടുത്തുകൊണ്ടുള്ള ഒരു ഗ്രാഫിക് ഡിസൈനാണ് ഈ ഒരു ബോക്സിന്റെ മുകളിൽ ഇവർ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ കളറിന് നമുക്കറിയാം ഇവിടെ ചക്കയുടെ ഒരു ഗ്രാഫിക്സ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ ചക്കപ്പഴം, ചക്ക ഉരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ പൊളിച്ചു കഴിഞ്ഞാൽ അതിനകത്ത് കിട്ടുന്ന ചക്കപ്പഴത്തിൻ്റെ ഒരു യെല്ലോയിഷ് കളറാണ് ഇവരിവിടെ കൊടുത്തിരിക്കുന്നത്. ചക്കയുമായിട്ട് ഏകദേശം നമുക്ക് പെട്ടെന്ന് തന്നെ ഈ ഒരു പെട്ടി കാണുമ്പോൾ ചക്കയും ചക്കപ്പഴവും ഒക്കെ നമ്മുടെ മനസ്സിലേക്ക് ഓടിയെത്തുന്ന രീതിയിലാണ് ഇവരുടെ ഈ ഒരു ഗ്രാഫിക് ഡിസൈൻ കൊടുത്തിരിക്കുന്നത്. വളരെ നല്ല മനോഹരമായിട്ടുള്ളൊരു ഗ്രാഫിക് ഡിസൈനാണ് ഇവർ കൊടുത്തിരിക്കുന്നത്. അതുപോലെ പ്രത്യേകത, ഇവർ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്ട്സ് ഇറക്കുന്നത് എന്നതിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് ഇവിടെ ബ്ലഡ് ഷുഗർ നോർമലാക്കും എന്നുള്ള രീതിയിലാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അത് 90 ദിവസം കൊണ്ട് ബ്ലഡ് ഷുഗർ നോർമലാക്കും എന്നുള്ള അവസ്ഥയിലാണ് ഈ ഇതൊക്കെ കൊടുത്തിരിക്കുന്നത്. അത് ഈ ഒരു സാധനം തന്നെ ഇവർ ഇവിടെയും കൊടുത്തിരിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഇവിടെ ടോപ്പിൽ കൊടുത്തിരിക്കുന്നുണ്ട്, ഇതിൽ ബോട്ടത്തിലും കൊടുത്തിരിക്കുന്നുണ്ട്. ഇവർ മാക്സിമം അവർ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അല്ലെങ്കിൽ ഇവരുടെ പ്രോഡക്റ്റിന് എന്തൊക്കെയാണോ മേന്മയുള്ളത് അത് മുഴുവൻ ഇവർ പറയാൻ ഉദ്ദേശിച്ചത് മുഴുവനും ഈ ഒരു ബോക്സ് വഴി ഇവർ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ ഇതിൻ്റെ എന്താണ് ഇതിനകത്ത് സാധനം, ലിക്വിഡ് ഫോമാണോ അല്ലെങ്കിൽ പൗഡർ ഫോമാണോ എന്നൊക്കെയുള്ളത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്ന രീതിയിൽ ഇവിടെ അതൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇവർ വളരെ മനോഹരമായിട്ട് കൊള്ളിച്ചിട്ടുണ്ട്. ഈ ഒരു ചെറിയ ബോക്സിൻ്റെ അകത്ത് ഇവർക്ക് കൊള്ളിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഇവർ കൊള്ളിച്ചിട്ടുണ്ട്. പിന്നെ വേറെ പ്രത്യേകം എന്ന് വെച്ചാൽ ഇതിൻ്റെ സൈഡിൽ ഇത് എന്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റും എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഈ സാധനങ്ങൾ ഇതൊരു ഇവർ പറയുന്ന ഈ ജാക്ക് ഫ്രൂട്ട് കൊണ്ട് ഇഡ്ഡലി ഉണ്ടാക്കാം, അതുപോലെ ജാക്ക് ഫ്രൂട്ട് കൊണ്ട് പുൽക്കാവ് ഉണ്ടാക്കാം, ഇങ്ങനെ കുറേ സാധനങ്ങൾ ഇവർ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് എങ്ങനെയാണ് ഇതിൻ്റെ പ്രോസസ്സ് ചെയ്യുന്നതെന്നൊക്കെ ഇവർ പറയുന്നത്. അതായത് നമ്മുടെ ലാവ് ചക്കമരം, അപ്പോൾ അതിനകത്ത് ചക്ക കിട്ടുന്നു, ചക്ക പ്രോസസ്സ് ചെയ്തിട്ട് ചക്ക ചുളയൊക്കെ എടുത്തിട്ടുണ്ട്, അത് പിന്നീട് അത് പൗഡർ രൂപത്തിലാക്കിയെടുത്ത്, ഇതൊക്കെ വളരെ മനോഹരമായിട്ട് ഇവർ ചെയ്തിരിക്കുന്നത്. കാരണം ഇതിൻ്റെ പ്രോസസ്സ് ഉൾപ്പെടെ ആൾക്കാർക്ക് ഒറ്റയടിക്ക് തന്നെ ഗ്രാഫിക്സ് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിലാണ് ഇവർ ഇത് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇത് എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളത്, അപ്പോൾ അത് ഈസി ടു യൂസ് എന്ന് പറഞ്ഞിട്ട് അവർ അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിരിക്കുന്നത്. വെള്ളം തിളപ്പിക്കുന്നു, തിളപ്പിച്ച വെള്ളത്തിലേക്ക് ഈ പൗഡർ ഇടുന്നു, അതിനുശേഷം അത് കുറുക്കി എടുക്കുന്നു, ഈ ഡീറ്റെയിൽസ്. അതുപോലെ തന്നെ ന്യൂട്രീഷൻ ഫാക്ട് ഒക്കെ വളരെ ഭംഗിയായിട്ട് വളരെ കൃത്യമായിട്ടും കൊടുത്തിരിക്കുന്നു. FSSI ലൈസൻസ് കൊടുത്തിട്ടുണ്ട്, ബാർ കോഡ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു വെജിറ്റബിൾ പ്രോഡക്റ്റ് ആണെന്നുള്ളതിൻ്റെയാണ് ഈ ഒരു ഗ്രീൻ കളർ വരുന്നത്. അതുപോലെ തന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ ശേഷം റീസൈക്കിൾ ബിന്നിലേക്ക് ഇത് കൊണ്ടുപോയിടണം എന്നുള്ളതിൻ്റെ ഒരു എംബ്ലം ഇവിടെ കൊടുത്തിരിക്കുന്നു. അതുകൂടാതെ ഇതോടെ മാനുഫാക്ചർ ചെയ്തിരിക്കുന്ന ഡേറ്റ്, MRP, ബാച്ച് നമ്പർ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ വളരെ സ്റ്റാൻഡേർഡായിട്ടും മനോഹരമായിട്ടും ഇവർ ചെയ്ത് വെച്ചിരിക്കുന്നു. അത് ഇവർ ചെയ്തിരിക്കുന്നത് ഇതിൽ വേറൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇത് ഡോട്ട് മാട്രിക്സ് പ്രിന്റ് ചെയ്തിരിക്കുകയാണ്. ഇതൊരു ഇങ്ക്ജെറ്റ് ഡോട്ട് മാട്രിക്സ് പ്രിന്റിൻ്റെ ഒരു സിസ്റ്റം ഉണ്ട്. ഒരു ഞാൻ പിന്നീട് ആ ഒരു വേറൊരു വീഡിയോയിൽ ഇതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വിഷ്വലായിട്ട് ഞാൻ പറഞ്ഞുതരാം. പിന്നെ ഇത് കഴിച്ചാൽ ബ്ലഡ് ഷുഗർ പ്രഷർ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോർമലാവുന്നുള്ളതിനൊക്കെ കറക്റ്റായിട്ട് ഇവിടെ ഹൈലൈറ്റ് ചെയ്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടോട്ടലി ഈ ഒരു പെട്ടിൻ്റെ മുകളിൽ ഇവർ പരമാവധി കാര്യങ്ങൾ ഇവർ കൊള്ളിക്കാൻ പറ്റുന്ന എല്ലാ സാധനങ്ങളും തന്നെ ഇവിടെ ഇതിൻ്റെ മുകളിൽ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടി അടിക്കുന്ന സമയത്ത്, ഗ്രാഫിക് ചെയ്യുന്ന സമയത്ത് നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറയാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ പ്രൊഡക്റ്റിന് എന്തൊക്കെ മേന്മയുണ്ടോ പറയാൻ ആഗ്രഹിക്കുന്ന അത്തരം മേന്മകളെ പറ്റി മുഴുവനും ഈ ഒരു ബോക്സിൽ കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഈ ഒരാഴ്ച നമ്മുടെ ബെസ്റ്റ് പാക്കിൽ ജാക്ക് ഫ്രൂട്ട് 365 എന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ എടുക്കാനുള്ള കാരണം തന്നെ അതാണ്. ഈ ഒരു ഇത്രയും കാര്യങ്ങൾ മുഴുവനും ഇതിനകത്ത് കൊള്ളിച്ചുകൊണ്ട് വളരെ മനോഹരവും ഭംഗിയും ഒക്കെ ഉള്ള ലെവലിൽ തന്നെ ഈ ഒരു വളരെ നന്നായിട്ട് തന്നെ ഇവർക്കത് ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഒരു ബോക്സ് ഡിസൈൻ ചെയ്ത് ആരാണെന്ന് എനിക്കറിയില്ല, പക്ഷെ ആര് തന്നെ ആയാലും വളരെ ഒരു മികച്ച ഡിസൈനറാണ്, മികച്ച ഗ്രാഫിക് ഡിസൈനറാണ്, അല്ലെങ്കിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് ഇതുപോലുള്ള ബോക്സ് വേണം നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി വിടാൻ. അപ്പോൾ നമുക്ക് ഇത് മാത്രമല്ല, നമ്മുടെ ഈ ഒരു പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് ഞാൻ കണ്ടപ്പോൾ മനസ്സിലാക്കിയത് നമ്മളെ ഇന്ത്യ രാജ്യത്തിൻ്റെ പുറത്തും തന്നെ ഇത് വിൽക്കാൻ സഹായിക്കുന്ന രീതിയിൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ഗ്രാഫിക്സാണ് ഇവിടെ ഇവർ നടത്തിയിരിക്കുന്നത്. പിന്നെ ഇവർക്കിനി കുറേ കാര്യങ്ങൾ കൂടെ ഇതിൻ്റെ മുകളിൽ ചെയ്യാനുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. അതായത് ഒരു HACCP ലെവലിൽ ഈ ഒരു സർട്ടിഫിക്കറ്റും കൂടെ ഇതിനുണ്ടായിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അതുപോലെ തന്നെ
ISI മാർക്ക് കിട്ടുമായിരുന്നെങ്കിൽ അതും കൂടെ ഇതിൻ്റെ കൂടെ വെക്കാമായിരുന്നു. അങ്ങനെ ഒരുപാട് ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉണ്ടായിരുന്നെങ്കിൽ ഇത് വളരെ മനോഹരമാവുമായിരുന്നു. അതുപോലെ ഒരു ISO സർട്ടിഫൈഡ് കൂടെ ഇതിൻ്റെ ഒരു കുറവുണ്ട് ഇവിടെ. അപ്പോൾ ISO സർട്ടിഫൈഡും കൂടെ ഉണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ബെറ്റർ ആയിരുന്നു. നമുക്കൊരു ഇന്റർനാഷണൽ മാർക്കറ്റിലൊക്കെ നമ്മുടെ പ്രൊഡക്ട്സ് ഇറക്കുന്ന സമയത്ത് ISO സർട്ടിഫിക്കറ്റ്, ISI സർട്ടിഫിക്കറ്റ്, HACCP ഇങ്ങനെയുള്ള കുറച്ച് സർട്ടിഫിക്കേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ മാർക്കറ്റിൽ ഇത്തരം പ്രൊഡക്റ്റുകൾക്ക് വലിയ രീതിയിലുള്ള ഡിമാൻഡ് ഉണ്ടാവും. അപ്പോൾ എന്തായാലും നമ്മുടെ നാട്ടിൽ ഒരുപാട് ചക്കകൾ ഉണ്ട്, വെറുതെ നശിച്ചു പോവുകയാണ്. നിങ്ങളെല്ലാവരും തന്നെ ഇതുപോലുള്ള പ്രൊഡക്റ്റുകൾ നമ്മുടെ നാടൻ സാധനങ്ങൾ എടുത്ത് വളരെ മനോഹരമായ പാക്കിംഗ് ചെയ്ത് വാല്യൂ ആഡഡ് പ്രൊഡക്റ്റ് ആക്കിയിട്ട് അത് വിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ വരുന്ന സമയത്ത് നമ്മുടെ നാട്ടിന് സർക്കാരിന് ധാരാളം നികുതി കിട്ടും, ധാരാളം ആളുകൾക്ക് ജോലി കിട്ടും. നമ്മുടെ നാടുകളിൽ നിന്ന് നിന്നുകൊണ്ട് നമ്മുടെ അന്യനാട്ടിലേക്ക് നമ്മുടെ സാധനങ്ങൾ കയറ്റി അയക്കുന്ന സമയത്ത് നമുക്ക് വിദേശ നാണ്യം ഇഷ്ടംപോലെ നമ്മുടെ നാട്ടിലേക്ക് വരികയും നമ്മുടെ നാട് വളരെ സമ്പന്നമാവുകയൊക്കെ ചെയ്യും. അപ്പോൾ എല്ലാവരും ഇത്തരം കാര്യങ്ങളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കണം. നമുക്ക് കൂടുതൽ കൂടുതൽ സംരംഭകർ വരണം നമ്മുടെ നാട്ടിൽ. നമ്മുടെ സംരംഭകർക്ക് അനുകൂലമല്ലാത്ത ഒരുപാട് മോശപ്പെട്ട പ്രവൃത്തികൾ നമ്മുടെ നാട്ടിലുണ്ട്, നമുക്കത് അറിയാം. അത്തരം കാര്യങ്ങൾ നീക്കം ചെയ്യാനായി നമ്മുടെ ഭരണാധികാരികൾ കാലാകാലങ്ങളായി വലിയ ശ്രമം നടത്തുന്നുണ്ട്. ഉദ്യോഗസ്ഥന്മാരുടെ ഉപദ്രവം അതുപോലെ മറ്റുള്ള ചീത്ത പ്രവൃത്തികളൊക്കെ ധാരാളം നമ്മുടെ നാട്ടിൽ അനുഭവിക്കുന്നതാണ്. അപ്പോൾ അതൊക്കെ ഇപ്പോൾ ഈ അടുത്ത കാലത്തായിട്ട് ഗവൺമെൻറ് അതിലൊക്കെ വളരെ ശ്രദ്ധ ചെലുത്തുന്നത് കാരണം ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ഇനിയും ധാരാളം മാറ്റങ്ങൾ വരട്ടെ, ധാരാളം സംരംഭകർ നമ്മുടെ നാട്ടിലേക്ക് ഉണ്ടാവട്ടെ, എല്ലാ തരത്തിലുള്ള സംരംഭങ്ങളും നമ്മുടെ നാട്ടിലുണ്ടാവട്ടെ. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ അടുത്ത ആഴ്ച ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നതാണ്. പാക്കിങ്ങിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും അറിവുകൾ ആവശ്യമുണ്ടെങ്കിൽ പാക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള പാക്കിംഗ് മെഷീനറീസ്, പാക്കിംഗ് മെഷീൻ, അതുപോലെ പാക്കിങ്ങിൻ്റെ മെറ്റീരിയൽസ്, പാക്കിംഗ് മെഷീനറീസ്, പാക്കിങ്ങായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിയമങ്ങളെപ്പറ്റി അറിയാനുള്ളത്, അതുപോലെ പാക്കിങ്ങായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള സർട്ടിഫിക്കേഷൻസ്, അങ്ങനെ പാക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു സബ്ജക്റ്റിനും നിങ്ങൾക്ക് ഞങ്ങളുടെ IPDC എന്ന് പറഞ്ഞിട്ട് ബോംബെ ആസ്ഥാനമായിട്ടുള്ളൊരു സ്ഥാപനമാണ് IPDC. IPDC കോഴിക്കോട് ഓഫീസുണ്ട്, ഗോഡൗൺ ഉണ്ട്, അതുപോലെ തിരുവനന്തപുരത്തും ഗോഡൗൺ ഉണ്ട്, ഓഫീസുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യം പാക്കിങ്ങിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് വേണമെങ്കിൽ ഞങ്ങളുടെ സ്ഥാപനത്തിനെ നിങ്ങൾ സമീപിക്കാവുന്നതാണ്. എല്ലാ കാര്യത്തിനും ബാർകോഡ്, QR കോഡ്, ട്രേഡ് മാർക്ക്, പാക്കിങ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പരിപാടികളും, മെറ്റീരിയൽസും മെഷീനറീസും എല്ലാ സംഗതികളും നമ്മളെ സ്ഥാപനങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് സേവനങ്ങൾ നൽകുന്നതാണ്. അടുത്ത വീഡിയോയുമായി ഞാൻ അടുത്ത ആഴ്ച നിങ്ങളുടെ മുമ്പിൽ വരുന്നതാണ്. നന്ദി, നമസ്കാരം. Packaging ideas. All packaging solutions.